ഹണിമൂണിന് പറ്റിയ നല്ല അടിപൊളി റിസോർട്ടുകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഒരെണ്ണത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട്. ഇതിൻ്റെ വീഡിയോ ചേട്ടൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. അതിന് പരിഭവം ചെറുതായിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ റിസോർട്ട് വീണ്ടും എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറേ പുതിയ വെറൈറ്റി കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അതാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഡ്രീം ക്യാച്ചറിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആൻഡ് വെൽക്കം ടു ടെക് ട്രാവൽ ഈറ്റ് ആൻഡ് ദിസ് ഇസ് സുജിത് ഭക്തൻ ആൻഡ് ശ്വേത. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഈ കാണുന്ന ട്രീ ഹൗസ് കണ്ടില്ലേ, എത്ര മനോഹരമാണെന്ന് നോക്കി. മുമ്പിൽ കംപ്ലീറ്റ് തേയില അല്ലേ, ബ്യൂട്ടിഫുൾ. അവിടെ കുറേ മലകള്, അവിടെ ഒരു ചെറിയൊരു കൊക്ക, അതേപോലത്തെ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ ഇന്ന് ഞങ്ങൾ താമസിക്കും. വെരി നിയർ ടു ദ പൂൾ ആസ് വെൽ. അതായത് ശരിക്കും ആ ചക്രമടി, ചക്രമുടി മലയുടെ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന കിട്ടുക്കം പൂളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രീ ഹൗസിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്, കണ്ടില്ലേ. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു മരം, മരത്തിലോട് ചേർന്ന് തന്നെ ഒരു ട്രീ ഹൗസ് പണിതിരിക്കുന്നു. കംപ്ലീറ്റ് ഒരു വുഡൻ ഉണ്ടല്ലേ, വുഡൻ സ്ട്രക്ചറാണ് കംപ്ലീറ്റ്. ചുറ്റും ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാനും അതേപോലെ തന്നെ ചായ കുടിക്കാനും പിന്നെ പോലെ കാഴ്ചകൾ കാണാനും പറ്റിയ ഒരു ടേബിൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ കാണുന്നത് മറ്റൊരു ട്രീ ഹൗസ് ആണ്, അത് താഴത്തെ. എനിക്ക് തോന്നുന്നു 104 എന്ന ഈ നമ്മളുടെ ട്രീ ഹൗസ് ആണ് ഇവിടുത്തെ ഏറ്റവും പൊക്കത്തുള്ള ഉയരത്തിലുള്ള ട്രീ ഹൗസ് എന്ന് തോന്നുന്നു അല്ലേ ശ്വേത. യെസ്. നമ്മുടെ ട്രീ ഹൗസിന് ചുറ്റും നടന്ന് നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് താഴെ കാണുന്നത് ഏലം പ്ലാന്റേഷൻ വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ട്രീ ഹൗസിൻ്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ദേ ഇവിടെ കാണുന്നത് റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ്. അപ്പുറത്ത് നമുക്ക് കാണുന്നത് ചക്രമുടി മല കംപ്ലീറ്റ് കാണാം. ഇത് ആക്ച്വലി മലയുടെ താഴ്വാരമാണ്. ഇപ്പുറത്ത് നമുക്ക് മറ്റൊരു മലയുടെ മേളിലാണ് നമ്മളുള്ളത്, അതിൻ്റെ അപ്പുറത്ത് വീണ്ടും താഴ്വാരമാണ്. സോ ഇതാണ് നമ്മളുടെ ട്രീ ഹൗസിൻ്റെ എക്സ്റ്റീരിയർ. ആൻഡ് നമുക്കിനി ഇപ്പോൾ ഇൻറ്റീരിയറും കൂടെ കാണിച്ചാലോ. യെസ്, കം ഓൺ ബാ, വെൽ ഗോ ആൻഡ് സീ ദ റൂം. യെസ്, ഇത് ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ഭാര്യയ്ക്ക് തരണ്ടേ? യെസ്, ആൻഡ് ഇറ്റ് വാസ് എ നൈസ് സർപ്രൈസ്. ഓ യാ, ദിസ് ഈസ് റിയലി ഗുഡ്. കണ്ടില്ലേ, കംപ്ലീറ്റ് റോസാ പൂക്കൾ വെച്ചിട്ട് നമ്മുടെ ബെഡ് അലങ്കരിച്ചിരിക്കുകയാണ്. ഐ എൽ യു, ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നൈസ്. ഓക്കെ, നൈസ്. അപ്പൊ എന്തായാലും ഞങ്ങള് ജസ്റ്റ് വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഇനിയിപ്പോ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ റിസോർട്ടിലെ കാഴ്ചകൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകാം. റിസോർട്ട് മുഴുവൻ ചുറ്റി നടന്ന് നിങ്ങളെ കാണിച്ചു തരാം. വളരെ വ്യത്യസ്തമായ ഒട്ടേറെ കാര്യങ്ങളും ആക്ടിവിറ്റീസും ഇവിടെയുണ്ട്. ശരിക്കും ഒരു റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മിനിമം 2 ദിവസമെങ്കിലും അവിടെ ഒന്ന് താമസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിസോർട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ, ഒരു റിസോർട്ടിൽ വരുവാണെങ്കിൽ നിങ്ങൾ റിലാക്സ് ചെയ്യാൻ വരുന്നതാണ്. നിങ്ങൾ അലച്ചിലൊക്കെ നടത്തിയിട്ട് ഫുൾ ഡേ ഇഫ് യു ആർ ഗോയിങ് ഫോർ സൈറ്റ് സീയിങ് ആൻഡ് കമ്മിങ് ബാക്ക്, തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് ക്ഷീണാവും. റിസോർട്ടിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റൂല. എക്സാക്ട്ലി, ഒരു റിസോർട്ടിൽ വന്നാൽ അത് അവിടെ തന്നെ താമസിക്കണം. അതാ അതിന്റെ ഒരു അതാണ് ഒരു റിസോർട്ടിന്റെ മെയിൻ ഉദ്ദേശവും. അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമ്മൾ കൊളുക്കുമലയിൽ നമ്മൾ നമ്മുടെ നീലക്കുറിഞ്ഞി കാണാൻ പോകുന്നുണ്ട്. അതിന്റെയൊക്കെ വീഡിയോകൾ നമുക്ക് കാണാം. എനിവേ, ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ റിസോർട്ട് ആഫ്റ്റർ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട്. ഹലോ ബാ. അപ്പോൾ നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം നമ്മളിപ്പം നമ്മുടെ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയി ഇപ്പോൾ അല്ലേ. ഇപ്പോൾ ആ ചൂടൊക്കെ മാറി ഇപ്പോൾ തണുത്ത് വന്നുകൊണ്ടിരിക്കുക. നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഡ്രിസ്ലിംഗ് സ്ലൈറ്റ്ലി, ചെറുതായിട്ടൊരു ഡ്രിസ്ലിംഗ് ഒക്കെ ആയിട്ട് സൂപ്പർ ആയിരിക്കും. കം വിൽ ഗോ, നമുക്ക് ഇതുണ്ട് അങ്ങോട്ടേക്ക് പോവാം. ഉണ്ട്, ദിസ് ഈസ് അനദർ കോട്ടേജ്.
401 എന്ന് പറഞ്ഞ കോട്ടേജ് ആണ് നമുക്ക് ഈ കാണുന്നത്, കണ്ടില്ലേ. നമ്മൾ താമസിക്കുന്ന ട്രീ ഹൗസ് അതാണ്. ഇതൊരു കോട്ടേജ് ആണ്, അത് ട്രീ ഹൗസും ഇതൊരു കോട്ടേജുമാണ്. അപ്പോൾ ഇവിടെ വേറെയും കുറച്ച് ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്, ഒന്ന് അവിടെ ഒന്ന് അവിടെയൊക്കെ. നമുക്കത് കാണാനായിട്ട് പോകാം. ഇത് മേളിലും താഴെയുമായിട്ട് ഓരോ കോട്ടേജസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്വേത, ദിസ് ഈസ് ഓറഞ്ച്. Yes. Yeah. ബ്യൂട്ടിഫുൾ അല്ലേ? Yeah. ഫോട്ടോയൊക്കെ ഇഷ്ടം പോലെ എടുക്കാം. ശ്വേത ഈസ് ആക്ച്വലി ശ്വേത ഹാസ് ഗോൺ മാഡ് ഫോർ ടേക്കിംഗ് ഫോട്ടോസ് ടു പുട്ട് ഇൻ ഇൻസ്റ്റാഗ്രാം. ശ്വേത ഈസ് ദർ ഇൻ ഇൻസ്റ്റാഗ്രാം. ഞാനും ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അത് അടിപൊളിയല്ലേ ആ ട്രീ ഹൗസ്? ഇറ്റ്സ് ഓക്യുപൈഡ് ബട്ട് ദാറ്റ്സ് റിയലി ഗുഡ് അല്ലേ? ഒരു മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പൊ അത്യാവശ്യം നല്ലൊരു മഴക്കാർ ഇങ്ങനെ വെച്ച് വരുന്നുണ്ട്. ശരിക്കും മൂന്നാറിനെ സംബന്ധിച്ച് മറ്റൊരു പ്രത്യേകത എന്താ പറയുക, മൂന്നാറിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. മറ്റ് സീസൺ പോലെയല്ല, അത്യാവശ്യം എപ്പോൾ വന്നാലും മൂന്നാറിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈവൻ പകൽ ചൂടാണെങ്കിൽ പോലും രാത്രി നല്ല തണുപ്പായിരിക്കും. ശ്വേത തേയില മണക്കുന്നു. ശ്വേത, തേയിലയ്ക്ക് മണം ഉണ്ടാവില്ല. ചെടിക്ക് തേയില ചെടിക്ക് ഒട്ടും മണം ഉണ്ടാവില്ല. നമ്മളിത് സംസ്കരിച്ചത് പൊടിച്ച് തേയിലയൊക്കെ ആക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൽ ആക്ച്വലി മണം വരുന്നത്. ചെടിക്ക് നമുക്ക് ഒട്ടും മണം ഉണ്ടാവില്ല. ആ ഇവിടെ കാണുന്ന ഈ ട്രീ ഹൗസിന് ഈ പ്ലാന്റേഷൻ വ്യൂ ആണ്. ഇവിടെ ഈ ഈ ഒരു പച്ചപ്പ് ഓറഞ്ചും തേയിലയുടെ ആ ഒരു ഭംഗിയാ ഈ ഒരു ട്രീ ഹൗസിന്റെ വ്യൂ. അവിടെ അതേപോലെ അവിടെ ഒരു താഴെ ഒരെണ്ണം കണ്ടില്ലേ ട്രീ ഹൗസ്, ആ മൂലയ്ക്ക് അതിന് പ്രത്യേക ഭംഗിയാ. ആ ഒരു ട്രീ ഹൗസ് വലിയ വലിയ സൈസ്, അത്യാവശ്യം തോന്നും. പക്ഷെ അതിന്റെ വ്യൂ പ്രത്യേകമാ. ഇറ്റ്സ് ഗോട്ട് ടു വ്യൂ, ഒരെണ്ണം തേയിലയുടെ പ്ലാന്റേഷൻ വ്യൂ, ഒരെണ്ണം മറ്റേ. നമുക്കൊന്ന് അങ്ങോട്ട് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. യെസ് ബാ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ ഈ ട്രീ ഹൗസിലാണ് താമസിച്ചത്. ഇതും അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടിഫുൾ ട്രീ ഹൗസ് ആണ്, കണ്ടില്ലേ. ഒരു രണ്ട് മരത്തേലാണ് ആ ട്രീ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്, കണ്ടോ. ഇത് ശരിക്കും ഒരു ഒറിജിനൽ ട്രീ ഹൗസ് തന്നെയാണ്. ആ രണ്ട് മരത്തേല് പ്ലസ് അവിടെ തൂണുകളൊക്കെ നാട്ടിയിട്ട് ആണ് ട്രീ ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്, കണ്ടോ. ശ്വേത, യു ഗോട്ട് ഓറഞ്ച് ഇൻ ദിസ്, സീ, ലുക്ക് അറ്റ് ദാറ്റ്. കണ്ടോ, ഇതിൽ ഓറഞ്ച് ഉണ്ട്, നിൽക്കുകയാണ്, കണ്ടില്ലേ. പച്ച ഓറഞ്ച് ആണ് നിപ്പുണ്ട്. ശ്വേതത്തെ അതിസാഹസികമായി തേയില ചെടികളുടെ ഇടയിലൂടെ എവിടെയോ പോകുന്നുണ്ട്. എങ്ങോട്ടാ ശ്വേത പോകുന്നേ? ഓറഞ്ച് ഒന്ന് തൊട്ട് നോക്കാനോ? ചില സമയത്ത് ഇങ്ങനെ പച്ച ഓറഞ്ചും പഴുക്കാറുണ്ട്. ഉള്ളില് പഴുത്തിരിക്കും, പുറത്ത് പച്ചയായിരിക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇത് നോക്കി, ഇവിടെ വന്ന് തൊട്ട് നോക്കി. ഇതായിട്ട് ഒരു കൂട്ടം ഓറഞ്ച് നിൽക്കുന്നേണ്ട. നല്ല, ഇങ്ങോട്ട് വാ, മുമ്പോട്ട് കയറി നിക്കേ. കുലുക്കല്ലേ, നൈസ് അല്ലേ? പച്ചയാ, നൈസ്, ദാറ്റ്സ് നൈസ്. ഇത് ഒരെണ്ണം മാത്രം ഇച്ചിരി. അയ്യോ, പറിച്ചു, ഓറഞ്ച് പറിച്ചു, ഓറഞ്ച് പറിച്ചു. ആരും കണ്ട, ആരും കണ്ട, ആരും കണ്ടില്ല. പച്ചയാ, ആ നല്ല മണം, മണമുണ്ട്. പൊട്ടിച്ച് പൊട്ടിച്ചോക്ക്, പൊട്ടിച്ചോക്ക്. പച്ചയാ, പച്ചയാ, നല്ല പൊട്ടിക്ക്, നല്ല പൊളിയായിരിക്കും. ഓ, പഴുത്ത കേട്ടോ, ആടാ, ഉള്ളില് പഴുത്ത കേട്ടോ, ആടാ, പൊട്ടിക്ക് പൊട്ടിക്ക്, നമുക്ക് കഴിക്കാവണം. അതാ ഞാൻ പറഞ്ഞത്, ചിലത് പച്ചയാണെങ്കിലും ഉള്ളില് പഴുത്തിട്ടായിരിക്കും ഉള്ളതാണ്. എന്തൊരു മണം, എന്തൊരു മണം. സാധാരണ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാത്ത ആളാ. എന്താ, ഞാൻ ഫ്രൂട്ട്സ് വിരോധിയാ. എന്റെ അച്ഛൻ എപ്പോഴും പറയും ഇവൾക്ക് നല്ല സാധനങ്ങളൊന്നും പിടിക്കത്തി. അതുകൊണ്ട് അച്ഛൻ ഇത് കാണുമ്പോ അച്ഛന് സന്തോഷമാവും. അത് ശരിയാ. അടിപൊളി ഓറഞ്ചാണ്, അടിപൊളി ഓറഞ്ച്. ഓറഞ്ച് എടുത്ത് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരം ആണോ? യെസ്, പുളിയില്ല, പുളി ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാ ഞാൻ. ഓറഞ്ച് എനിക്ക് എടുത്തന്നേ. യാ, ഇറ്റ്സ് സ്വീറ്റ്. ഒട്ടും പുളിയില്ല,
ഞാൻ ഒട്ടും പുളി ഒട്ടും ഒരു തുള്ളി പുളി പോലും കഴിക്കാത്ത ആളാണ്. എനിക്കാണെങ്കിൽ ഇവിടൊക്കെ വേദനിക്കാൻ തുടങ്ങും പുളി വന്ന. ബട്ട് ദിസ് ഈസ് വെരി സ്വീറ്റ്. കൊള്ളാടോ, പച്ചയാണേലും അത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, ഏകദേശം ഒരു 8 മുന്നേ ഞാൻ ഈ റിസോർട്ടിൽ വന്ന സമയത്ത് ഇവിടുത്തെ ഓറഞ്ച് മരം കംപ്ലീറ്റ് പഴുത്തു നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറേ ഓറഞ്ച് പറിച്ച് ഞങ്ങൾക്ക് തന്നിരുന്നു, ഞാൻ വീട്ടിലൊക്കെ കൊണ്ടുപോയിരുന്നു. അന്ന് ഞങ്ങൾ ഓടി നടന്ന ഓറഞ്ചൊക്കെ പറിച്ചായിരുന്നു. ഇറ്റ് വാസ് റിയലി എന്താ പറയുക, ടേസ്റ്റി ദാറ്റ് ടൈം. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പം ഇവിടെ വരുന്നവർക്ക് എന്ത് പ്രൈവസിയാണല്ലേ ഇവിടെ. യെസ്, കാം ആൻഡ് ക്വയറ്റ്. വെരി വെരി സത്യം. ആൾക്കാർ വരുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ റിസോർട്ടിൽ വരുവാണെങ്കിൽ റിസോർട്ടിൽ മാത്രം താമസിച്ച് സ്വസ്ഥമായിട്ട് എൻജോയ് ചെയ്യുക. 2-3 ദിവസം ഇവിടെ താമസിക്കാനുള്ള വകയുണ്ട്. അതാണ് ഇഷ്ടം പോലെ ഫോട്ടോസ് എടുക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ. ഫോട്ടോസ് മാത്രമല്ല, ആ പ്രകൃതി രമണീയമായ സ്ഥലം, വാ, നോ വേർഡ്സ് പറയാൻ പറ്റൂല. അവിടെ പറഞ്ഞ പഴുത്ത് നിൽക്കുന്ന കേട്ടോ, ശ്വേത ഗോൺ മാഡ്. എല്ലാവരും പറയുന്നു ശ്വേതയ്ക്ക് ഭയങ്കര തടിയാണ്. എനിക്ക് അത്യാവശ്യം തടിയില്ലേ. പിന്നെ തടിയുള്ളതെന്ന് പറഞ്ഞാൽ തടി മാത്രമേ ഉള്ളൂ. ഈ ഹൃദയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ ഹൃദയം വളരെ ചെറുതാണ്. മനസ്സുണ്ടല്ലോ, നല്ല ശുദ്ധ മനസ്സാണ്. തടി മാത്രം നോക്കിയിട്ട് ബാഹ്യ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഐ ലൈക്ക് തടി അല്ലേ. എനിക്ക് തടിയുള്ളവരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് തടിയുള്ളവർക്കും ജീവിക്കണ്ടേ, തടിയില്ലാത്തവർക്കും ജീവിക്കണ്ടേ? തടിയില്ലാത്തവർ മാത്രമാണോ സുന്ദരനും സുന്ദരിയും? ആണോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സോ പല ആളുകളും നമുക്ക് വളരെയധികം, ചിലർക്ക് എന്ത് മോശമായിട്ട് കമന്റ് ഇടുന്നല്ലേ, ഞങ്ങളതൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ചിലരൊക്കെ വളരെ മോശമായിട്ടൊക്കെ വളരെ കമന്റുകൾ ഇടാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും പറയരുത്, കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പോൾ ആ ഭംഗി എന്ന് പറയുന്നത് എന്താ പറയുക, മനസ്സിനുള്ളിലാണ് ശരിക്കും. അല്ലാതെ പുറമേയുള്ള സൗന്ദര്യത്തിലോ ശരീരത്തിലോ തടിച്ചിട്ടോ വെലിഞ്ഞിട്ടോ ഇരിക്കുന്നവരൊന്നും ഒന്നുമല്ല അല്ലേ. യെസ്. പ്ലീസ് ഡു നോട്ട് പ്ലക് ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ശ്വേത. പ്ലക് ചെയ്തതല്ല ഞങ്ങൾ മനഃപൂർവ്വം, പക്ഷെ അതറിയാതെ വന്നു പോയതാണ്. ഒരു ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊന്ന് പെട്ടെന്ന് ഞങ്ങളുടെ റൂമിലേക്ക് ഒന്ന് പോട്ടെ, ഇല്ലാന്നുണ്ടെ ഇവിടെ നിന്ന് മഴ നനയേണ്ടി വരും. ബാബാ മഴ നനയണ്ട, കയറി വാ, കയറിവാ കയറിവാ, പനി പിടിക്കും. നല്ല മനോഹരമായിട്ട് മഴ പെയ്യുന്നുണ്ട്. എന്തായാലും മൂന്നാർ വന്നിട്ട് മഴ കണ്ടില്ല എന്നാരും പറയരുത്, നല്ലതായിട്ട് മഴ പെയ്യുന്നു. അതേണ്ട, ഹാവ് യു നോട്ടീസ് സംതിങ്? എന്താ? നമ്മൾ നടക്കുമ്പോ ഈ ട്രീ ഹൗസ് ആടുന്നുണ്ട്. ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മരത്തെ നശിപ്പിക്കാതെ ആ മരത്തിനോട് ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ട്രീ ഹൗസിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ട്രീ ഹൗസിലെ റൂമിലും ബാത്റൂമിലും എല്ലാം ഉണ്ട്. ട്രീ ഹൗസിലെ പരമാവധി 2 ഒരു കുട്ടിക്കും, അതായത് അച്ഛൻ അമ്മ ഒരു കുട്ടി അല്ലെങ്കിൽ 2 adults ആണ് ശരിക്കും അലോ ചെയ്യുന്നത്. പിന്നെ അതിൽ കൂടുതൽ ആളുകൾക്ക് നിങ്ങൾക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ട്രീ ഹൗസുകൾ എടുക്കേണ്ടി വരും. അത് പൊതുവേ എല്ലാ റിസോർട്ടുകളിലും എല്ലാ ട്രീ ഹൗസുകളിലും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് അത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ട്രീ ഹൗസ് എന്ന് പറയുന്നത്. എനിവേ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കുറച്ചു നേരം മഴ ഒന്ന് ആസ്വദിക്കട്ടെ. ശ്വേത, എനിക്ക് എനിക്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം ആക്ച്വലി എക്സ്പീരിയൻസിങ് ദിസ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ലുക്ക് അറ്റ് ദിസ്, കണ്ടില്ലേ, കോട കേറി മൂടി ഇരിക്കുവാ. വൗ, കോട സംഭവം കാണുന്നില്ല. ഈ മഴ കാരണം ആക്ച്വലി ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് ഡിലേ ആയിന്നുണ്ടെങ്കിൽ പോലും, ബട്ട് വി ആർ ആക്ച്വലി എക്സ്പീരിയൻസിങ് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. യെസ്, കിട്ടലാണ്. കണ്ടില്ലേ സൗണ്ട് കേട്ടില്ലേ, ഞങ്ങളിപ്പോ സംസാരിച്ച്
ഞങ്ങളിപ്പോ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു സൗണ്ട് കേട്ടില്ലേ? മിന്നൽ, ഇടിവെട്ട്, അടിപൊളിയാണ്. കംപ്ലീറ്റ് ഇങ്ങനെ കോട കേറി നിക്കുന്നതാണ്ട മൊത്തം. സൂപ്പറായില്ലേ കിടുക്കൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിന്റെ ഒരു പ്രത്യേകത. ആൻഡ് നമ്മളൊരു വെറൈറ്റി സാധനം പറഞ്ഞിട്ടുണ്ട്, ഈ തണുപ്പത്ത് കുടിക്കാൻ പറ്റുന്നത്. അതിപ്പോ ഇങ്ങോട്ട് വരും. ഇത് നമ്മൾ വളരെ തണുപ്പത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളി സാധനം ഓർഡർ ചെയ്തത് വരികയാണ്. വേറെയാണ് സാധനമാണല്ലോ. ഇതെന്താ സ്പെഷ്യൽ? ഞാൻ രണ്ട് ഐസ് ടീ മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ. ഇതെന്താ സാധനം? ബനാന റോസ്റ്റോ? ഓക്കെ, അത് കുഴപ്പമില്ല, പോട്ടെ. ആ എനിക്ക് വയ്യ. ഓ, മറ്റേ ഹണിമൂൺ പാക്കേജ്. വെരി ഗുഡ്, ദാറ്റ്സ് നൈസ്. സോ ഇതിനകത്ത് ഫില്ലിംഗ് ഉണ്ട്. ഫില്ലിംഗ് ഉണ്ടോ? ഓക്കെ, നൈസ്. താങ്ക് യു. ഓക്കെ, യെസ്, ബൈ. ഇത് ആര് കഴിക്കും ഈ കേക്ക്? അതോടെ പറ. അല്ല, കേക്ക് ആര് കഴിക്കും? ഞങ്ങൾ ഇത്രയൊന്നും കഴിക്കില്ല. ഹാപ്പി ഹണിമൂൺ. അടിപൊളി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ഹണിമൂൺ ടു അസ്. ഓക്കെ, സോ ദാറ്റ്സ്. യാ, ആക്ച്വലി ഇതൊക്കെ പ്രതീക്ഷിക്കാത്ത ആട്ടോ. ഇത് എനിക്ക് സർപ്രൈസ് ആട്ടോ. ഇത് ഹോട്ട് ലെയർ നമുക്ക് തന്നെ സർപ്രൈസ് ആണ്. മറ്റേ ബെഡിലെ ഫ്ലോറൽ ഡെക്കറേഷൻ ഞാൻ ശ്രദ്ധയ്ക്ക് സർപ്രൈസ് കൊടുത്തപ്പോഴത്തേക്കും ഹോട്ട് ലെയർ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സർപ്രൈസ് ആയിരുന്നു. ഹാപ്പി ഹണിമൂൺ. ആക്ച്വലി നിങ്ങൾ ബുക്ക് ചെയ്യുമ്പം, ബുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഹണിമൂൺ ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യാലിറ്റീസ് അവരെല്ലാം റെഡിയാക്കും. ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് ചെയ്യും, പക്ഷെ എന്നാലും ഇറ്റ്സ് വർത്ത്. ആ ഒരു ഫീലുണ്ടല്ലോ. ഞങ്ങളിവിടെ ഇങ്ങനെ കോട ആസ്വദിച്ച് ഒന്നും കാണാൻ പറ്റില്ല. ബാക്കിൽ കോട ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കേക്ക് ഒക്കെ വന്നത്. ഞങ്ങൾ രണ്ട് തണുപ്പല്ലേ, തണുപ്പത്തിങ്ങനെ കുറച്ച് തണുത്ത ഒന്നുകൂടെ തണുത്ത് വരച്ചിരിക്കാനായിട്ട് രണ്ട് ഐസ് ടീ ഓർഡർ ചെയ്തപ്പോഴാണ് ഇതെല്ലാം കൂടെ വരുന്നത്. എനിവേ, ലെറ്റ്സ് കട്ട് ദി കേക്ക്. യെസ്. സോ ഹാപ്പി ഹണിമൂൺ. ഹാപ്പി ഹണിമൂൺ. യെസ്, ഞങ്ങൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങള് മഴ കാരണം കാര്യമായിട്ടുള്ള റിസോർട്ട് സന്ദർശനം ഒന്നും നടന്നില്ല. അത് നമ്മള് നാളെ രാവിലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴാണ് മഴ എന്ന് തോന്നിയത്. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു, പഴയ വീഡിയോസൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ശ്വേതയ്ക്ക് സർപ്രൈസ് ആണ്, പറഞ്ഞിട്ടില്ല ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണെന്നുള്ളത്. അപ്പോൾ എന്തായാലും അതും കൂടെ നമുക്കിപ്പോൾ പോവാം. അതോടൊപ്പം തന്നെ നമുക്ക് റിസോർട്ടിൻ്റെ രാത്രി കാഴ്ചകളൊന്ന് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാനായിട്ട്. എപ്പോഴും കോട ഇങ്ങനെ നിറച്ച് മൂടി നിൽക്കുകയാണ്, ഒപ്പം ചീവീടുകളുടെ ശബ്ദവും ഒക്കെ ആയിട്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ശ്വേതനെ വിളിക്കട്ടെ. ശ്വേത, ഷാൾ വി ഗോ ഫോർ ഡിന്നർ? യെസ്, യെസ്. റെഡി അല്ലേ? എന്നാപ്പാ. യെസ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ എത്ര മനോഹരമാണെന്ന് നോക്കിയേ നമ്മുടെ രാത്രിയിലത്തെ കാഴ്ച നോക്കിയേ. ഇത് നമ്മുടെ പൂളിൻ്റെ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് അത് കണ്ടല്ലേ, കംപ്ലീറ്റ് ആ കോട കയറി നിൽക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം. ലുക്ക് അറ്റ് ദിസ്. അതെ, പൂളിൽ എന്തായാലും ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങളാണ് പൂളിൽ ഇറങ്ങാം എന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി കുഡൻ ബിക്കോസ് ഓഫ് ദ റെയിൻ. ആൻഡ് പിന്നെ ഭയങ്കര തണുപ്പല്ലേ, തണുപ്പത്ത് എങ്ങനെയാണ് ആ പൂളിൽ ഇറങ്ങുന്നത്? രാവിലെ പകലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാമായിരുന്നു. നമ്മുടെ താഴത്തെ മെയിൻ ബിൽഡിംഗ്, അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ആൻഡ് ദ പൂൾ ഏരിയ. ആക്ച്വലി ഇവിടുത്തെ ഈ പൂൾ എന്ന് പറയുന്നത് ശരിക്കും വെച്ചാൽ ന്യൂലി കൺസ്ട്രക്റ്റഡ് പൂൾ. ജസ്റ്റ് 2 മാസമേ ആയുള്ളൂ. ഞാനൊരു 7 മാസം മുന്നേ ഇവിടെ വരുമ്പോൾ പൂളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ല അട്ടിപ്പൊളി ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഏ ബാബാ, കയറി വാ. വാ, ആ ഒരു ഫോഗി അറ്റ്മോസ്ഫിയറിൽ ഈ പൂൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. വാ,
ഒന്നും കാണുന്നില്ല ഫോഗ് ഇങ്ങനെ എന്തോ മൂടി നിൽക്കുക മൂടി നിൽക്കുക വാവ് ആ ലൈറ്റ് ദിസ് ലുക്സ് സ്റ്റണ്ണിംഗ് ലൈറ്റ് കാരണം കാണാം അതെ ഇല്ലെങ്കിൽ പെട്ടേനെ ഇവിടുത്തെ ബഡ്ജറ്റ് കാറ്റഗറി റൂംസ് വരുന്നത് ഇവിടെയാണ് കണ്ടില്ലേ ഈ ബിൽഡിങ്ങിലെ റൂംസ് നിങ്ങൾക്ക് ഒരു 2500-3000 റേഞ്ചിലൊക്കെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ കൂടി കിട്ടും ഡയറക്റ്റ് വരികയാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ റേറ്റ് ഇവിടെ കുറവായിരിക്കും ഈ പാലം ആക്ച്വലി നല്ലൊരു എന്താ പറയുക വെറൈറ്റി പാലമാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഭയമുള്ളവരെയൊക്കെ പേടിപ്പിക്കാൻ പറ്റിയ പ്രായ പാലം നമ്മുടെ റെസ്റ്റോറൻ്റാണ് കാണുന്നത് കണ്ടോ മേളിൽ കാണുന്ന റെസ്റ്റോറൻ്റ് അതിൻ്റെ താഴെ കാണുന്നത് ഈ രണ്ട് ഫ്ലോർ റൂംസാണ് ഏറ്റവും താഴെയാണ് റിസപ്ഷൻ വരുന്നത് അവിടെ പാർക്കിംഗ് ഏരിയ ഇവിടെയൊക്കെ ആക്ച്വലി ഈ തേയിലയും ഓറഞ്ച് മരങ്ങളൊക്കെ ആയി നിൽക്കുന്നത് കണ്ടില്ലേ നൈസ് എനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് വീണ്ടും ബൊഫയാണ് ഫുഡ് പക്ഷെ ഞാനൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പ്ലാൻഡ് അല്ലേ അല്ലേ എന്റെ ബ്ലോഗറിന്റെ ഭാര്യക്ക് ബ്ലോഗർ സർപ്രൈസ് കൊടുക്കണ്ടേ അത്താണ് ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു രസം കണ്ടില്ലേ കണ്ടില്ലേ ഹൗസസ് സോ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയാക്കി ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറേ ക്യാൻഡിൽസ് ഉണ്ടല്ലോ റോസ് പെറ്റൽസും അതുപോലെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് സൈഡിലൊക്കെ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും മേഡ് എ നൈസ് ആംബിയൻസ് റൈറ്റ് അല്ലേ കൊള്ളാം ഓക്കെ അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു സർപ്രൈസ് ഇവർ തന്നിരിക്കുകയാണ് അഗെയിൻ ഒരു കേക്ക് കട്ടിംഗ് ഹാപ്പി ഹണിമൂൺ വീണ്ടും അല്ലേ താങ്ക് യു യെസ് രണ്ടുപേരും കൂടെ കട്ട് ചെയ്യണം അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ ഒപ്പം ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ആണല്ലോ അപ്പൊ റൊമാൻറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കണമല്ലോ ശ്വേത അങ്ങനെയല്ലേ അതിന്റെ ഒരു വകുപ്പ് ഏതാ അപ്പൊ ക്യാമറ ഒന്ന് കട്ട് ചെയ്യാണ് കഴിച്ചു കഴിഞ്ഞിട്ട് വരാം How is it, Inna? Very nice. Thank you. Yes, Atana. സോ ഗായ്സ് ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിഞ്ഞു ഹൗ വാസ് ഇറ്റ് ഡിന്നർ ഓസം ഡിന്നറെല്ലാം കഴിഞ്ഞ് കാൻഡിൽ ലൈറ്റ് ഡിന്നറെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇന്ന് മൂന്ന് സർപ്രൈസ് യു ഗോട്ട് എന്തൊക്കെയായിരുന്നു ബെഡ് അലങ്കരിച്ചിരുന്നു ബെഡ് അലങ്കരിച്ചിരുന്നത് പിന്നെ സെക്കൻഡ് നമ്മളിവിടെ കേക്ക് പിന്നെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന്റെ സമയത്ത് ഒരു കേക്ക് വീണ്ടും കൊണ്ട് തന്ന് സർപ്രൈസ് ചെയ്തു അല്ലേ അപ്പൊ അങ്ങനെ മൊത്തത്തിൽ മൂന്നാല് സർപ്രൈസുകളുടെ ഒരു ദിവസമായിരുന്നു ഇന്ന് തീർന്നില്ല നമ്മുടെ റിസോർട്ടിന്റെ കാഴ്ചകൾ നമുക്ക് ഇനിയും കാണാനുണ്ട് ബിക്കോസ് നമ്മൾ ഇതിന്റെ പകുതി പോലും ആയില്ല ബിക്കോസ് വി ഹാവൻ സീൻ എനിത്തിങ് ഫ്രം ദിസ് റിസോർട്ട് ഇതുവരെ പൂളൊക്കെ എൻജോയ് ചെയ്യണം അതേപോലെ തന്നെ ബാക്കിയുള്ള ട്രീ ഹൗസുകളും മറ്റൊക്കെ കാണണം ബാക്കിയുള്ള റൂംസൊക്കെ കാണണം പിന്നെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ കിട്ടിക്കുന്നൊരു സാധനമുണ്ട് പൊളാറസ് റൈഡൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റേ ട്യൂൺഡ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ട്രീ ഹൗസിൻ്റെ മുന്നേ എത്തിയിരിക്കുകയാണ് ആൻഡ് വി വിൽ സീ യു ടുമോറോ മോർണിംഗ്